സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ അഡോൾഫ് ഹിറ്റ്ല തൻ്റെ ഉപദേശകരിൽ ഒരാളായ ആൽബർട്ട് സ്പിയറിനോട് ഒരിക്കൽ പറഞ്ഞു അത്രേ നമ്മുടെ രാജ്യം ക്രിസ്തീയമായത് വളരെ ദൗർഭാഗ്യകരമായി പോയി ജപ്പാൻകാരുടെ മതമോ ഇസ്ലാമോ ആയിരുന്നെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു ക്രിസ്തീയത നമുക്ക് വേണ്ടിയിരുന്നില്ല ഒരു മെരുങ്ങിയ മീക് തളർന്ന ഫ്ലാബി മതമാണത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് ചേർത്ത് വായിച്ചാൽ നാം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ ശക്തിയും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത് നാം എന്തായിരിക്കുന്നു എന്നതിലാണ് ഡൂയിങ് ഫ്രം ബീയിങ് നാം ദൈവത്തെ പോലെയാണ് അതുകൊണ്ട് തന്നെ ലോകം കാണുന്ന കണ്ണിൽ തളർന്നതും വിരൂപവും വിരസവുമായ ക്രിസ്തീയത യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും സുവിശേഷഘോഷവും തന്നെയാണ് ഏതാണ്ട് എല്ലാ മതങ്ങളിലും നെടുന്തൂണുകളായി എണ്ണപ്പെടുന്ന പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഉപവാസങ്ങളും ദാനധർമ്മങ്ങളുമെല്ലാം ഈ ക്രിസ്തീയ തനിമയോടെ തന്നെയാണ് നാദൻ ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മത്തായി ആറ് അതാകട്ടെ നമുക്ക് പിതാവായ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുവം കൊള്ളുന്നതുമാണ് അല്ലാതെ സാമാന്യമായോ കപടനാട്യത്തോടെയോ നാം ചെയ്യേണ്ടതല്ല എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല ക്രിസ്ത്യാനികൾ ഇതൊക്കെ ചെയ്യേണ്ടത് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് അങ്ങനെയാണ് മൂന്ന് പ്രാവശ്യവും നാഥൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ദൈവം നമ്മുടെ ഹൃദയംഗതങ്ങളെ പരിശോധിച്ചറിയുകയാണ് ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളെല്ലാം അവന് പകൽ പോലെ വ്യക്തം അതിലെ നേരും നിറയും വക്രതകളും കുടിലതകളുമെല്ലാം നാഥന് ഒരുപോലെ അറിയാം ഈ ദർശനാഭിമുഖ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ധാനധർമ്മങ്ങളും നമ്മൾ പരിശോധിച്ചറിയേണ്ടത് അല്ലാത്തതെല്ലാം കേവലം അനുഷ്ഠാനപരമായ മതനിഷ്ഠകൾ മാത്രമായി പോകും ഇന്ന് സങ്കീർത്തനം മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ദുഷ്ടതകളെക്കുറിച്ച് മെറുഷ് അപകടം പതിയിരിക്കുന്ന പരിവരത്ത് കുന്നിൻ തലപ്പുകളെ സൂചിപ്പിക്കുന്ന പദമാണത് മനുഷ്യൻ്റെ ദുഷ്ടത നമുക്ക് അപ്രതിരോധ്യമായ അഥവാ കടന്നു പോകാനാകാത്ത വിധം വലുതായ എന്തോ ആയി നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദുഷ്ടതയുടെ ഏറ്റവും ഉന്നതമായ ഗിരിശൃഗങ്ങൾ പോലും ഒട്ടും ഭീഷണമേയല്ല അവനതെല്ലാം തകർത്തെറിയുന്നുണ്ട് അതുകൊണ്ട് തിന്മയെ ഭയന്ന് തിന്മയ്ക്ക് നമ്മെ തന്നെ അടിയറ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അസത്യവും അന്യായപൂർണവുമാക്കേണ്ടതില്ല ഉപരിനീതി ഹയർ റൈച്ചസ്നെസ് എന്താണെന്ന് നാദൻ ഈ ദിവസങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ ദുഷ്ടതയുടെ കരിന്തലകളെ വെട്ടിക്കയറാൻ കഴിവുള്ള ഉപരിനീതി ഇന്ന് രണ്ട് രാജാക്കന്മാർ രണ്ട് ഏലിയായുടെ സ്വർഗാരോപണം എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം വിവരിക്കപ്പെടുകയാണ് ഏലിയായുടെ ദൗത്യങ്ങൾ പൂർത്തിയാകുന്നില്ല ഈ ധരയിൽ അവൻ മിഷിഹായുടെ മുന്നോടിയായി വീണ്ടും വരും നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് മുതൽ മലാക്കി നാല് നാല് മുതൽ അനുതാപത്തിൻ്റെ ഹൃദയ പരിവർത്തനത്തിൻ്റെ പാഠങ്ങളുമായി അവൻ വഴിയൊരുക്കാൻ വരും മലാക്കി പ്രവാചകൻ പറഞ്ഞുതോർത്താൽ ലൂക്ക ഒന്ന് ഏഴിൽ അത് നാഥൻ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് പിതാക്കന്മാരുടെയും മക്കളുടെയും ഹൃദയം അന്യോന്യം യോജിപ്പിക്കാൻ അവൻ വരും ദൈവപിതാവിനെ നാം തിരിച്ചറിയുന്നത് ഈ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ നമ്മൾ ദൈവപുത്രനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന വഴികൾ അടുത്ത ദിവസങ്ങളിൽ നാം സ്നാപകൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുമല്ലോ ഏലിയ വന്നു കഴിഞ്ഞു എന്ന് സ്നാപകനെ നോക്കി നാഥൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അവനെ ദുഷ്ടത കൊണ്ട് അമർച്ചു ചെയ്യാൻ മുതിർന്നുവെന്നും ക്രിസ്തീയ പ്രവാചക ദൗത്യം സമുന്നതമായ ഒരു ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെയും വിശേഷമായ ദൗത്യത്തിൻ്റെയും ഭാവം പേറുന്നുവെന്ന് ഏലിയായുടെ ഈ വിവരണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കരിസ്മാറ്റിക് ഗിഫ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏവരുടെയും പ്രവാചക ദൗത്യവും വിളിയും അത് ഊട്ടിയുറപ്പിക്കുന്നുണ്ട് ഈ ദൗത്യം ഈ പദവി വില കൊടുത്ത് വാങ്ങാനാകുന്നതോ പരമ്പരയ സ്വന്തമാക്കുന്നതോ അല്ല ഇന്നലെ നാം കണ്ടതിൻ്റെ ഒരു പടികടി മുകളിലാണത് നോട്ട് ബൈ പൊസഷൻ നോട്ട് ഈവൻ ബൈ ഇൻഹെറിറ്റൻസ് അത് തികച്ചും ദൈവിക ദാനം മാത്രമാണ് അ പ്യോ ഗിഫ്റ്റ് ഏലിയ മിഷിഹായുടെ മുന്നോടിയാണ് ഈ ധരയിലും തീരാത്ത ദിവ്യദൗത്യം പേർന്ന സുവിശേഷദൂതൻ ഇന്ന് സങ്കീർത്തനം മുപ്പത്തൊന്നിനും മിഷിഹായുടെ അനുരൂപഭാവമുണ്ട് മെസ്സയാനി ഖോവറ്റോൺസ് മാത്രമല്ല തന്നെ വിഴുങ്ങാൻ വാവിളർന്ന് നിൽക്കുന്ന ഘോരതകളുടെ നടുവിലും അവൻ ജീവനെ പുണർന്ന് ഉയർന്നു നിൽക്കുകയാണ് കല്ലറയ്ക്കപ്പുറവും നീളുന്ന ദൈവചോദനയുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ടു ലൈഫ് ലൈയിങ് ബിയോണ്ട് ദി ഗ്രേഫ്